സിമ്പിളായിട്ട് നമുക്ക് വയറും ശരീരത്തിൻ്റെ എല്ലാ ഫാറ്റും കുറയ്ക്കാവുന്ന എക്സർസൈസുകളാണ് ഞാൻ പറഞ്ഞിരുന്നത്. എല്ലാവർക്കും നമസ്കാരം, ദ വോയ്സ് ഓഫ് ഹാർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സനോജ്. യൂട്യൂബിലെ ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എങ്ങനെ വയറ് കുറയ്ക്കാമെന്നുള്ള വീഡിയോസുകളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ ടെക്നിക്കുകളൊക്കെ ഉണ്ട്, പെട്ടെന്ന് നമുക്ക് വയറ് കുറയ്ക്കാൻ പറ്റുന്ന മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു കൊച്ചു ടെക്നിക്കുകളാണ് ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, വയറ് കുറയുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. മനസ്സിലായി? പെട്ടെന്ന് വയറ് നിറയ്ക്കാൻ പറ്റും നമുക്ക്, പക്ഷെ അത് കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഓപ്പണായിട്ട് പറയുകയാണ്, ഒരിക്കലും രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ കുറയുന്ന സംഭവമല്ല വയറ്. വയറ് കുറയുകയാണെങ്കിൽ കുറച്ച് ഡെഡിക്കേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആ കറക്റ്റ് രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ 20 ദിവസം 30 ദിവസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരുപാട് കാര്യം, നേരെ പോയിട്ട് വയറ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പോകരുത്. വയറ് കുറയ്ക്കുന്ന നേരെ വയറിലേക്കുള്ള എക്സർസൈസ് എല്ലാം കൊടുക്കേണ്ടത്. അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നമ്മുടെ ബോഡി ഒന്ന് ലൂസ് ചെയ്തെടുക്കണം, അതിനുപോലെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ചതിന് ശേഷം, കൃത്യമായിട്ട് അതൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ വയറിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ ശരീരത്തിനെ എപ്പോഴും ഉപമിക്കേണ്ടത് ഒരു വെയ്ക്കുമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യാം. നമ്മുടെ ശരീരവും നമ്മൊരു മോട്ടോർ സൈക്കിളും, അതിന് അതിൻ്റെ പ്രധാന പാർട്സ് പറഞ്ഞാൽ എഞ്ചിനാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്യൂയൽ ടാങ്കാണ്, ഓയിൽ ടാങ്കാണ് അല്ലേ, പെട്രോൾ ടാങ്കാണ്. അപ്പോൾ പെട്രോൾ ടാങ്കും നമ്മുടെ ബൈക്കിൻ്റെ എഞ്ചിനും, ഇത് രണ്ടും പ്രധാനമായിട്ടുള്ള ഘടകമാണ് അതിന്. നമുക്കും അതുപോലെ എഞ്ചിനും ഉണ്ട്, പെട്രോൾ ടാങ്കും ഉണ്ട്. നമുക്ക് ഡബിൾ എഞ്ചിനാണ്, ഒന്ന് നമ്മുടെ ഹൃദയമാണ്, ഒന്ന് നമ്മുടെ തലച്ചോറാണ്. അപ്പോൾ നമ്മുടെ ടാങ്ക് എന്ന് പറഞ്ഞാൽ വയറാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കാര്യം മാത്രം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വയറ് കുറയുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ മോട്ടോർ സൈക്കിളായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. കാരണം മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് പെട്രോൾ ടാങ്കിലേക്ക് ഒരിക്കലും നമ്മൾ എന്തൊഴിക്കില്ല, മണ്ണിനൊഴിക്കോ. ചിലപ്പോൾ ഡീസലെ ഒഴിച്ച് ഓടിക്കുന്ന ആളുകളുണ്ടാവാം, പക്ഷെ പെട്രോൾ ടാങ്കിൽ എപ്പോഴും ഒഴിക്കുന്നത് പെട്രോൾ തന്നെയാണ് അല്ലേ. പെട്രോൾ ഒഴിച്ചില്ലെങ്കിൽ എന്താ കംപ്ലൈൻറ്റ് വരിക? എഞ്ചിൻ കംപ്ലൈൻറ്റ് വരും അല്ലേ. മോട്ടോർ സൈക്കിളിൻ്റെ പെട്രോളിന് പകരം മണ്ണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അത് അപശബ്ദങ്ങളും അതുപോലെ ഒക്കെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ വയറിലും അപശബ്ദങ്ങളും ഗ്യാസ് ട്രിപ്പിളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരും. അത് വരുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം എഞ്ചിൻസ് കേടുവരാൻ പോകുന്നുണ്ടെന്നുള്ള ലക്ഷണമാണ്. മനസ്സിനെ ആദ്യം കൃത്യമായിട്ടുള്ള രീതിയിൽ പരിപാലിച്ച് കൊണ്ടുവന്ന് അതിനുശേഷം വ്യായാമത്തിലേക്ക് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുഞ്ഞൊരു ടെക്നിക്ക് കാണിച്ചതിന് ശേഷം അടുത്ത വീഡിയോയിൽ പുതിയ ടെക്നിക്കുകളും മെത്തേഡുകളും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയറിനുള്ള വ്യായാമമല്ല നമ്മൾ കൊടുക്കുന്നത്. ആദ്യം ശരീരത്തിൻ്റെ കഴുത്തിന് അതുപോലെ ജോയിൻസ് എല്ലാത്തിനുള്ള വ്യായാമങ്ങൾ ചെയ്യണം. ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ശരീരവേദനകൾ എങ്ങനെ കുറയ്ക്കാം, രണ്ടാമത്തെ ഫ്ലെക്സിബിൾ ബോഡി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, അത് പോയിട്ട് കാണാം. അത് ആദ്യം പോയിട്ട് കണ്ടിട്ട് അതിന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ബോഡി ലൂസ് ചെയ്യുന്ന മെത്തേഡ്, രണ്ട് സ്ട്രെച്ച് ചെയ്യുന്നത്. അത് ആ രണ്ടും ആ വീഡിയോയിലുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടതിന് ശേഷം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. വാമപ്പാണ് ചെയ്യാൻ പോകുന്നത്, ബോഡി ചൂടാക്കാൻ പോകണം, ഹീറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാലും കുറച്ച് അകത്തി വയ്ക്കുക, രണ്ട് കൈയും അകത്തി വയ്ക്കുക, എന്നിട്ട് സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കും കൈ പൊക്കുക. പറയുന്നത് ആദ്യമായിട്ട് വ്യായാമം ചെയ്യുന്ന പോകുന്ന ആളുകളാണെങ്കിൽ കൂടിയും ഇത് ഉപകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അത് രണ്ട് കാല് അകത്തി വയ്ക്കുക, രണ്ട് കൈ നിവർത്തുക, അതുപോലെ തന്നെ രണ്ട് കാലും ചേർത്ത് വയ്ക്കുക, രണ്ട് കൈയും ചേർത്ത് വയ്ക്കുക. ഇനി രണ്ടും ഒരുമിച്ച് 1 2. ഓക്കെ, 1 2, 1 2, 1 2. ഇത് പതുക്കെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്, ഒന്നും കൂടെ സ്പീഡായിട്ട് ചെയ്യാം. ഓക്കെ, 1 2.
want to. ഓക്കേ, ആദ്യം പതുക്കെ 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 ചെയ്ത് വന്നിട്ട് പിന്നെ സ്പീഡാക്കി സ്പീഡാക്കി കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ സ്പീഡാക്കാം നമുക്ക്. വൺ ടു. ഓക്കെ, റെഡി? ഇനി കണ്ടിന്യൂ ആയിട്ട് നിർത്താതെ വൺ ടു എന്ന് പറയാതെ 10 വരെ ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. റെഡി? 1 2 3 4 5 6 7 8 9 10 കണ്ടില്ലേ? ഇനി 20 പ്രാവശ്യം ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 റെഡി? ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോയുമായിട്ട് പിന്നൊരു ദിവസം വരുന്നതാണ്. അപ്പോൾ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വയറും ശരീരത്തിൻ്റെ എല്ലാ ഫാറ്റും കുറയ്ക്കാവുന്ന എക്സർസൈസുകളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചെയ്യാത്ത ആളുകളും വളരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.